ഇപ്പോ എന്റെ അഭിപ്രായത്തിൽ ഒരു തെങ്ങിന്ന് ഒരു ദിവസം 15 ലിറ്റർ കള്ളെങ്കിലും കിട്ടണം. സാധാരണ ഇവിടെ 3-2 ലിറ്റർ ഒക്കെ കിട്ടുള്ളൂ. ഇപ്പൊ എന്റെ തെങ്ങുകൾ ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഒരു കൊല്ലായിട്ടുള്ളൂ ഞാനിത് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും 5 ലിറ്ററിന്റെ അടുത്ത് കള്ള് കിട്ടാൻ തുടങ്ങി. അല്ല, ഇതിന്റെ താഴെ 2-3 തെങ്ങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 3 തെങ്ങിന്ന് 10 ലിറ്ററിന്റെ മേലെ ഇപ്പൊ കള്ള് കിട്ടാൻ തുടങ്ങി. അത് ശരിക്കും എന്താ ചെയ്യുന്നത്? അത് ഇത് കള്ളുഷാപ്പിൽ അവര് കൊള്ളണം. നമ്മളെ അഭിപ്രായത്തിൽ ഒരു തെങ്ങിന്ന് 15 ലിറ്റർ കള്ള് കിട്ടും. 15 ലിറ്റർ കള്ള് എന്ന് പറഞ്ഞാൽ പണ്ട് വെള്ളക്കാരന്റെ കാലത്ത് പോലും ചെത്തുന്ന കള്ളിന്റെ പകുതി ഉടമസ്ഥനുള്ളായിരുന്നു. ഇപ്പോ ഇവിടെ അടുത്ത് തന്നെ നമ്മളൊരു സുഹൃത്ത് ചെത്തുകാരൻ പറഞ്ഞു, അവിടെ ഈ ഇതിന്റെ മേലെ വെള്ളപ്പാടത്ത് ഒരു തെങ്ങിന്ന് 35 ലിറ്റർ കള്ള് ഇറക്കിയിരുന്നു. 35 ലിറ്റർ കള്ള് 30 രൂപ വെച്ചിട്ട് എത്ര രൂപയായി? 1,050 റുപ്യ ഒറ്റ തെങ്ങിന്ന് കിട്ടിയിരുന്നു. പിന്നെ ആ അങ്ങനത്തെ ഒരവസ്ഥയില് ഈ കള്ളിനൊക്കെ യഥാർത്ഥത്തിൽ വളരെ വികൃതമായിട്ടാണ് ഈ വെടക്കാക്കി തനിക്കാക്കുകയാണ് ഈ അബ്കാരികൾ ചെയ്തിട്ടുള്ളത്. ലോകത്തില് ദൈവം മനുഷ്യനാക്കി ഉണ്ടാക്കിയ ഏറ്റവും നല്ല വസ്തു, മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ ഏറ്റവും നല്ല പ്രതിരോധ ശേഷിക്ക് ഉണ്ടാക്കുന്നത് മനുഷ്യന്റെ മുലപ്പാലാണ്. ഈ മുലപ്പാലിനോട് ഏറ്റവും കൂടുതൽ കിടപിടിക്കുന്ന, താരതമ്യം ചെയ്യാൻ വേറെ വസ്തുക്കളൊന്നുമില്ല, ഉണ്ടെങ്കിൽ അതും അത് തെങ്ങിന്റെ കള്ളിന് മാത്രമുള്ളൂ. ലോറിക് ആസിഡ് പോലുള്ള അത്യപൂർവങ്ങളായ പല പ്രോട്ടീനുകളും ഈ തെങ്ങിന്റെ കള്ളിലുണ്ട്. കുട്ടികൾക്ക് വരെ നല്ല ഭക്ഷണമാണ്. ലോകം മുഴുക്കുള്ള ഏത് സ്ഥലത്തും ഈ സാധനം, അതാ ഇങ്ങനെയുള്ള വളരെ ഉപകാരപ്രദമായ എത്രയോ സാധനങ്ങളൊക്കെ എന്തിനാ വീട്ടുകാർക്ക് തന്നെ കുടിക്കുക, പൂർണ്ണമായ ഭക്ഷണമാണ്. ധാർമ്മികതയുടെ പ്രഭാഷണ ഗിരിശൃംഗം തീർക്കുന്ന വഹാബി പുരോഹിതന്റെ കുടുംബം തെങ്ങ് കള്ള് ചെത്താൻ അനുവദിച്ചെന്ന് പുത്രൻ പറയുന്നു. അതിൽ ഒരു തെങ്ങിൽ നിന്നുള്ള കള്ള് ഞങ്ങളുടെ കുടുംബത്തിനായിരുന്നുവെന്ന് ബഷീർ മാസ്റ്റർ പറയുന്നു. നവോത്ഥാനത്തിന്റെ നാടിമിടി പറയാൻ ഇനി അന്വേഷണങ്ങൾ അധികം വേണ്ടി വരുന്നില്ല. നമ്മൾ പണ്ടൊക്കെ നമ്മള് എന്റെ ഉമ്മ പറയാറുണ്ട്, അവരൊക്കെ അപ്പൊ ഒരു ദിവസം ഇയാൾക്കാണെങ്കിൽ 2 തെങ്ങ് വെച്ചിട്ട് 1 തെങ്ങ് മറ്റയാൾക്കാണെങ്കിൽ 1 തെങ്ങ് ഇയാൾക്ക് വരിക്കാവും. വീട്ടില് നമ്മളൊക്കെ വീട്ടില് ചെത്തിയിരുന്നു, ചെത്തുകൾക്ക് പറ്റാതെ തെങ്ങ് വീട്ടുകാർ പഴയകാലം മുതൽ ഇത് ഉപയോഗിച്ചിരുന്നു. മാഷ കുടുംബം ഇതായിട്ട് ബന്ധമുണ്ട്, കണക്ഷൻ ഉണ്ട്. അപ്പൊ അത് ശരിക്കും അനുഭവ പാഠം. അതെ, അത് എല്ലായിടത്തും അങ്ങനെ തന്നെ. മലബാറിൽ മുഴുവൻ ബ്രിട്ടീഷ് രാജായിരുന്നല്ലേ, ബ്രിട്ടീഷുകാരുടെ രാജ്യമായിരുന്നല്ലോ മലബാർ. നേരെ മറിച്ച് മറ്റടുത്ത് നമുക്ക് റെസ്ട്രിക്ഷൻ ആയിരുന്നു, ഇവിടെ ഇങ്ങനെയായിരുന്നു. അപ്പൊ അത് നേർ പകുതി പേർക്ക് ഇപ്പൊ ആകെ എന്താ കൊടുക്കണേ വെച്ചാൽ കേര കർഷകന് 100 രൂപ കൊടുക്കും ചെത്തുകാരൻ ഒരു മാസം.